മലയാളി സുഹൃത്തുക്കളെ ഞാൻ പ്രഭാകരൻ സ്റ്റാറ്റ്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ മാനേജരാണ് ഞാൻ നിങ്ങളെവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സർവോപരി എന്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പത്തിരുപത് വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തു ആണ് അപ്പം എന്നോട് പറഞ്ഞു പ്രഭാകര നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത് അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോമാഷ് ഇപ്പം തന്നെ ഇവിടെ എത്തും അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെ

അപ്പൊ എന്താ വിശ്വാസേ നിന്നെ വിശ്വാസം ഇല്ലാണ്ടല്ലാന്ന് എന്നെ വിശ്വാസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കാ തന്നെയല്ല വേറെ കാര്യം ആ ജോർജ് കഴിഞ്ഞ നമ്മുടെ ഒരു പരിപാടി നടത്തി ഉദ്ഘാടനമൊക്കെ ഗംഭീരായി അവസാനം നോക്കി ആർട്ടിസ്റ്റുകൾ ക്ഷണിച്ച പുരൊറ്റാളില്ല

കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും ഒന്നാമത് കുമാരേട്ടം വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവരെ സ്വാഗതം ചെയ്താൽ നന്ദി ഒക്കെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത് ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ രണ്ട് വാക്ക് പറഞ്ഞാൽ കുമാരേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും ആദ്യം ഹലോ ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ വർഷ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഏ ഓരോ ഇത് ആ കുട്ടികളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാനിതിൻ്റെ ഇതാണല്ലോ സെക്രട്ടറി സെക്രട്ടറി ആരാണ് ഞാൻ അറിയാത്ത അവസ്ഥയായി എന്തായാലും റിയാത്ത അവസ്ഥ വളരെയധികം ഇത്രയും ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായ ചാക്കോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ വന്നപ്പോഴേ തുടങ്ങി നാട് വിട്ട അവനെ കൊണ്ടുവന്ന ശല്യോട് ഓരോരുത്തർ പ്രിയമുള്ളവര് നമ്മുടെ ചാക്കോമാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റി വെച്ചിവിടെ എത്തിയിരിക്കയാണ് അപ്പൊ ഇനി ഏതായാലും ഒരു ബ്രൈക്ക് ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ നീ എന്താണോ ഇവിടെ ഇങ്ങനെ വന്ന് നിക്കുന്നത് എന്റെ പേ പെൻറ്റും ഷർസും പ്ലെയിൻ കേറുമ്പോ മാത്രം ഇട്ടാ മതി പറഞ്ഞു പറഞ്ഞു വേഷത്തിലൊക്കെ ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാരും നടക്കുന്നുണ്ട് പിന്നെ വേലായത് അത് ട്രാവൽസറല്ലേ അയക്കാൻ പറഞ്ഞു പിന്നെ അയച്ചാ പിന്നെ സർക്കസ് കളിക്ക സർക്കസ് സർക്കസ് എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും ഒക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും സഹായത്തിന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ പഠിച്ച് പ്രാക്ടീസ് ചാനൽ ഞാനിവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലത്ത് ഇത് കേരള അല്ല കേരളത് ലണ്ടൻ അത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഒരു

ഒന്നും പറഞ്ഞിട്ട് അരി പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കണ ആളാ ഇവ സഹായങ്ങൾക്ക് വേല പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് ഇവിടെ ഡോളറെ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രകൽപ്പം പ്രാസംഗികനായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കാണ് എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും കോഴിയും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇതിന്റെ കമ്മറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ കൊഴിച്ച് നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പൂ പൂ ും അതുപോലെ തന്നെ അത് രണ്ടും അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൾ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നമസ്കാരം ഒന്ന് മഞ്ഞുപോലെ പോയി സ്റ്റേജിന്റെ ഞാൻ പറഞ്ഞിട്ട് സർക്കസ് കളിക്കാനുള്ള സ്ഥലല്ലാണിത് ഇങ്ങനെ സാധനങ്ങളൊക്കെ നീ ഇപ്പ ഇവിടെ ഇറങ്ങി അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ചവസരം നേരം പറ്റില്ല അവിടെ ഇറങ്ങി ഡാൻസ് ആണ് പ്രിയമുള്ളവരെ അതെ ഡാൻസ് നടക്കില്ല അവന്റെ സർക്കാർ

പോലെ പറയാ എങ്ങനെ പറ്റല്ലോ അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ടം മൂന്ന് വെച്ചൊക്കെ നോക്കണം ഇതാ നിങ്ങക്കുണ്ട് ആങ്ങളെ പെങ്ങലുമാരും ഒരു ഞങ്ങളതൊക്കെ ഞങ്ങൾ അതൊക്കെ പറയാറുണ്ടെങ്കിൽ മിണ്ടായിരുന്നില്ല ഒരു വേണ്ടി ഒരു മനുഷ്യ സൂചി നിങ്ങളുടെ മുമ്പിൽ കട്ടൻ പോന്ന ഇത് നോക്കണം അതെ ഇവിടെ വന്നേ

കുടിച്ചാ മതി ഒരുത്തി അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുടിക്കാനും കൂടി ഒരു ഒറ്റ പാക്കറ്റ് വെള്ളം നിങ്ങൾ പറഞ്ഞേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരിത്തി കുടിക്കണ്ട ഞാൻ കുടിച്ചോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് ഇതാ ഒരു ഇത്തിരി ദിവസം കുടിക്കാൻ പറ്റില്ല എൻ്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ എടുത്ത് നിങ്ങൾ കുടിക്കേണ്ട കുടിച്ചോളാം എന്ന് പറഞ്ഞില്ലേ സൂചിക്കലേ ഇതാ ഒരു വേണ്ടി അച്ചാൻ മനസ്സിലായി സൂചിക്കില്ലേ ഞാൻ വേറൊരു മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക് ആദ്യം ഒരു അതൊക്കെ സൂചിക്കില്ലേ ഇതാ ഒരു അച്ചാൻ വരുന്ന വേണ്ടി ഒരു മനുഷ്യ സൂറ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക്

ഒരു ചാൻ വേട്ടിന് വേണ്ടി ഈ ടവ് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്ന് മതി 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 അവിടെ ഇരിക്കട്ടെ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണ് മാത്രമേ ഉള്ളൂ ഒരു ഇരുമ്പിന്റെ വളയത്തെ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങളുമാരും എവിടേക്കാ പോണു ആരുടെ ഈ രണ്ടാള് ഞാനും അപ്പൊ ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ട ഞാൻ കാട്ടണ്ടോളാംന്ന് പറഞ്ഞില്ല രണ്ടാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണെ നിങ്ങൾ അവിടെ നിന്ന സഹായത്തിന് ഉള്ളിൽ ചുള്ളിക്കൂട്ടായ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾമാരും ഇതാ നോക്കണം സൂക്ഷിക്കളെ ഇതിന്റെ ഉള്ളികൂടെ കയറി ഒരു ഒന്നാമത്തെ പണ്ടാറടെ ഞാൻ വേഗം എവിടെയും വെക്കുവോ പത്തഞ്ച് വയസ്സ് അതിൻ്റെ ഉള്ളിണ്ട് ഇതിന്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സൂക്ഷിക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ട് മനുഷ്യ സൂക്ഷിക്കൽ ഒരു ഇരുമ്പോലേറ്റുള്ളിൽ കൂടെ കയറാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ മെങ്ങലും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്ന കൂടെ തന്നത് ഞാൻ കാണിച്ചോളാം ഈ കാട്ടിന് പറഞ്ഞത് സൂക്ഷിക്കലേ ഇതാ നോക്കണം ഒരു ചാൻ വരുന്ന വേണ്ടി രണ്ട് മനസ്സ് സുഹൃത്തുക്കൾ ഇരുമ്പോൾ തന്റെ ഉള്ളിൽ കൂടെ കയറുകയാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും അറിയാനൊരു പ്രശ്നമില്ല കേട്ടോ സുഹൃത്തുക്കളെ ഇതാ ഒരു ചാൻ നിക്ക് വരത്ത തിക്കിൻ്റെ ഇടക്കുണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാൽ മതി സുഹൃത്തുക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ടും ഇതാ കുട്ടി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ട് നിങ്ങളുടെ വലത്ത കൈ ഇതിൻ്റെ വലത്ത കൈ ഇടത്ത് വലുത്തു അറിയില്ല ഞങ്ങൾക്ക് പോ നിനക്ക് പറ്റ ഞാൻ തത്താലെടുത്താലാ ശരിക്കിരിക്കേ എന്താ ഉദ്ദേശം മറ്റേ ഇരിക്കാൻ ഇരിക്ക കൈ എടുത്ത കൈ പൊന്തല്ലേ ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ തിരിയത്തേക്ക് കൈ വേപ്പിടിക്കാൻ പറഞ്ഞു അവിടേക്ക് മൂട് പൊന്തിക്കണു കൊണ്ടു എന്ത് നോക്കിട്ടാണോ അതു വതെ മുർക്കി വനേതു വതെ മുർക്കി വരരില്ല എ രംഗ ശാസ കിട്ടില്ല മുച്ചടടട മുട്ട് വെടാണ്ടി ഫെണ്ടാ ത പണിക്ക് നിന്നിട്ട് അറിയില്ല പറണ്ടോ ഇന്തു വീരയിട്ട് പിന്നെ സർഗ്ഗ സേഞ്ഞട ആ കഴഞ്ഞേ എന്താ വാചെടട കുത്തിപൊട്ടിച്ച് കണ്ടില്ലേ കുത്തി എല്ലാ സർക്കസുകാരും അങ്ങനെയാണ് ആദ്യം വാച്ച് പേടിച്ച് കുത്തി പൊട്ടിക്കും പോവാൻ ഒരു കേടും കൂടാതെ ആ വാച്ചും തിരിച്ചു തിരിച്ചുയറി അതൊക്കെ വലിയ വലിയ സർക്കസുക ഞാൻ പഠിക്കണല്ലോ